ഹൈ ഫ്രണ്ട്സ്, ഞാൻ വിവേക് പറയില്ല. അപ്പോൾ ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞാൽ പ്ലാറ്റിയുമായി ബന്ധപ്പെട്ടിട്ടാണ്. പ്ലാറ്റിയുടെ ഒരു മുന്നത്തെ ഒരു വീഡിയോ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് ആ വീഡിയോ ചെയ്ത സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏകദേശം 1.5 സെൻറ്റിമീറ്റർ വരുന്ന പ്ലാറ്റിനെ 4.5 സെൻറ്റിമീറ്ററോളം വളർച്ചയെത്തിക്കാൻ വെറും 42 ദിവസങ്ങൾ മതി എന്നതിനെ കുറിച്ചിട്ട്. 3-4 ബാച്ച് നമുക്ക് പ്ലാറ്റിയുടെ കുട്ടികൾ മാത്രം കിട്ടിയിട്ടുണ്ട്. വെറും 3 പ്ലാറ്റിയിൽ നിന്നാട്ടോ അത്രയേറെ ഫിഷുകൾ നമ്മൾ കളക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ വളർച്ച കാര്യങ്ങളൊക്കെ എങ്ങനെയൊക്കെയാണ് നമ്മൾ കൂട്ടിയെടുക്കേണ്ടത് അതിനെ കുറിച്ചിട്ടൊക്കെയാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. നമ്മൾ ഇത്രയും കാലം ചെയ്തിട്ടുള്ള വീഡിയോസിൻ്റെ ഒക്കെ താഴെ പലപ്പോഴും കമൻ്റായിട്ട് ചോദിക്കാറുണ്ട്, എങ്ങനെയാണ് പ്ലാറ്റി അല്ലെങ്കിൽ മോളി അല്ലെങ്കിൽ സോട്ടേൽ ഈ ഫിഷുകൾക്ക് ഒന്നും വളർച്ച കിട്ടുന്നില്ല, എത്ര നമ്മൾ ഫീഡ് കാര്യങ്ങൾ കൊടുത്താൽ പോലും വളർച്ച കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല, എങ്ങനെയാണ് വളർച്ച കൂട്ടേണ്ടത് എന്ന് ചോദിച്ചിട്ട് ഒരുപാട് ആളുകൾ മെസ്സേജ് അയക്കാറുണ്ട്. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത്. നമുക്കറിയാം പ്ലാറ്റി പോലുള്ള ഫിഷുകൾക്ക് ഒരിക്കലും നമുക്ക് ആർട്ടീമിയ അല്ലെങ്കിൽ സ്പൈലന ഫ്ലേക്ക് അല്ലെങ്കിൽ ആർട്ടീമിയ ഫ്ലേക്ക് ഫുഡുകൾ ഇല്ലാറവ് ഇതൊന്നും കൊടുത്തിട്ട് നമുക്ക് ഫിഷിനെ വളർത്തി കഴിഞ്ഞാൽ ഒരിക്കലും നമുക്കത് മുതലാവില്ല. കാരണം അത് വിറ്റ് കഴിഞ്ഞാൽ പോലും വളരെ കുറഞ്ഞ എമൗണ്ടിൽ ആണ് അത് സെയിൽ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏകദേശം ഒരു 3 രൂപ തൊട്ടിട്ട് 10 രൂപ അല്ലെങ്കിൽ 15 രൂപയ്ക്കാണ് അതിൻ്റെ ഹോൾസെയിൽ റേറ്റ് തന്നെ വരുന്നത്. അപ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് എങ്ങനെയാണ് ഫിഷുകൾ വളർത്തി വലുതാക്കാം അതിനെക്കുറിച്ച് പറയുന്നതായിരിക്കും. ഇപ്പോൾ പെല്ലറ്റ് ഫുഡ് കൊടുത്തിട്ടാണ് നമ്മൾ ഇതിനൊക്കെ വളർത്തുന്നത്. പെല്ലറ്റ് ഫുഡിലും ഇത്രയേറെ റിസൾട്ട് കിട്ടും. 2017 മഹാരാഷ്ട്രയിലാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ടൊരു സ്റ്റഡീസ് നടത്തുകയുണ്ടായി. അവർ പ്ലാറ്റി എന്ന് പറയുന്ന ഒരു ഫിഷിനെ എടുത്തിട്ട് 3 കാറ്റഗറി ആക്കി. ഒരു മീനിന് ഏകദേശം 1.5 സെൻറ്റിമീറ്റർ വരുന്ന മീനിന് 2 ലിറ്റർ എന്ന രീതിയിലാണ് ഇവർ ടാങ്ക് സെറ്റ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഏകദേശം 3 ടാങ്കുകൾ ഇവർ സെറ്റ് ചെയ്തു. ഫസ്റ്റത്തെ ടാങ്ക് എന്ന് പറഞ്ഞാൽ വളരെ കുറഞ്ഞ ഫുഡ് മാത്രം കൊടുത്ത് വളർത്തി, അതായത് അതിന് ജീവിക്കാനുള്ള ഫുഡ് മാത്രം കൊടുത്ത് വളർത്തി. രണ്ടാമതെന്ന് പറഞ്ഞാൽ ഒരു മീഡിയം റേഞ്ചിലേക്ക് ഫുഡ് കാര്യങ്ങളൊക്കെ കൊടുത്തു. 3-ാമത്തെ ടാങ്ക് എന്ന് പറഞ്ഞാൽ ഹൈ ആയിട്ട് ഫുഡ് കാര്യങ്ങൾ കൊടുത്തിട്ടാണ് വളർത്തുന്നത്. ഈ ഒരു 3 ടാങ്കുകൾ വളർത്തിയ സമയത്ത് അവർക്ക് ഏറ്റവും കൂടുതൽ റിസൾട്ട് കിട്ടിയ 3-ാമത്തെ ടാങ്കിലാണ്. ഏറ്റവും കൂടുതൽ വളർച്ച കിട്ടിയത് 3-ാമത്തെ ടാങ്കിൽ തന്നെയാണ്. 1.5 സെൻറ്റിമീറ്റർ വരുന്ന പ്ലാറ്റി 42 ദിവസം കൊണ്ട് തന്നെ 4.5 സെൻറ്റിമീറ്ററോ വളർച്ചയാണ് അതിൽ കാണിച്ചത്. ഈ ഒരു വളർച്ച കാണിച്ച് അതിന് കൊടുത്ത ഫുഡിൻ്റെ ഒരു ക്വാളിറ്റി മാത്രമല്ല, അതിൽ വന്നിട്ടുള്ള വാട്ടറിൻ്റെ ക്വാളിറ്റി, അതേപോലെ തന്നെ ഈ ഒരു എയറേഷന്, അതേപോലെ തന്നെ ടെമ്പറേച്ചർ, ഈ ഒരു 3 കാരണങ്ങൾ കൊണ്ടാണ് ഈ ഒരു ഫിഷിന് ഇത്രയേറെ വളർച്ച കിട്ടുന്നത്. അവർ പെല്ലറ്റ് മാത്രമാണ് അവർക്ക് ഫുഡായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അവർ വാട്ടർ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അതിലുള്ള വേസ്റ്റ് ദിവസേന വലിച്ചെടുക്കും. രണ്ടാമതായിട്ട് എത്രത്തോളമാണോ വേസ്റ്റ് വലിച്ചെടുത്ത് അത്രയേറെ വെള്ളം കാര്യങ്ങൾ ആഡ് ചെയ്യും. ഏകദേശം 25% വെള്ളം അവർ എല്ലാ ദിവസവും മാറ്റിക്കൊണ്ടിരുന്നു. രണ്ടാമതായിട്ട് എയറേഷനാണ്, 24 മണിക്കൂറാണ് അവർ എയറേഷനൊക്കെ ഓണാക്കിക്കൊണ്ടിരുന്നത്. 3-ാമതായിട്ട് ടെമ്പറേച്ചർ, 28 ഡിഗ്രി ടെമ്പറേച്ചറിലാണ് ഇത് കംപ്ലീറ്റ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു 3 കാരണങ്ങൾ കൊണ്ടാണ് ഫിഷിന് ശരിക്കും വളർച്ച കാര്യങ്ങൾ എത്തിയിട്ടുള്ളത്. അപ്പോൾ അതിൽ പെല്ലറ്റ് എന്ന് പറഞ്ഞാൽ ഒരു പാർട്ട് മാത്രമാണ് അതിൽ വന്നിട്ടുള്ളത്. ഇപ്പോൾ നമുക്കറിയാം ഒരുപാട് ആളുകൾ പ്ലാറ്റി കാര്യങ്ങളൊക്കെ വളർത്തി വലുതാക്കുന്നവരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഈ ഒരു ടെക്നിക്ക് കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് തന്നെ നമുക്ക് നല്ലൊരു വളർച്ച എത്താവുന്നതാണ്. ഇപ്പോൾ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചറിൻ്റെ ഒരു കേസാണ്. ഇപ്പോൾ മഴക്കാലമാവുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും 2 നേരം ഒന്നും ഫിഷുകൾക്ക് ഫീഡ് ചെയ്ത് കൊടുക്കരുത്. അതേപോലെ തന്നെ നല്ല ഹൈ ആയിട്ടൊന്നും ഫീഡ് ചെയ്ത് കൊടുക്കരുത്. വളരെ കുറഞ്ഞ ഫുഡ് മാത്രമായിരിക്കും നമ്മൾ മഴക്കാലങ്ങളിൽ ഫീഡ് ചെയ്യേണ്ടത്. ആ സമയത്ത് കൂടുതലായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ പല അസുഖങ്ങളും അതേപോലെ തന്നെ ഫിഷുകളൊക്കെ ഡാമേജ് ആവാൻ ചാൻസസ് വളരെയധികം കൂടുതലാണ്. ഈ ഒരു ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് മൂളി ഫിഷുകളിൽ നമുക്ക് കൊടുക്കാവുന്നതാണ്. അതേപോലെ തന്നെ സോട്ടേൽ പോലുള്ള ഫിഷുകളൊക്കെ നമുക്ക് ഈ ഒരു ടെക്നിക്ക് തന്നെ യൂസ് ചെയ്യാവുന്നതാണ്. ഡെയിലി വാട്ടർ ചേഞ്ച് ചെയ്യാം, അതേപോലെ തന്നെ എയറേഷൻ കൂടുതലായിട്ട് കൊടുക്കാം. ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഫിഷുകളുടെ വളർച്ച കാര്യങ്ങളൊക്കെ കൂട്ടാവുന്നതാണ്. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. ഇതേപോലുള്ള നല്ല ഇൻഫോർമേറ്റീവ് ആയുള്ള വീഡിയോസുകൾ ഒരുപാട് വരുന്നുണ്ട്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക.